നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രക്കാർക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ ചെറു പ്രാണികൾ. തിരുനെൽവേലി വന്ദേഭാരത് എക്സ്പ്രസ്സിലെ യാത്രക്കാർക്കായിരുന്നു ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. സംഭവത്തിൽ മാപ്പ് ചോദിച്ച് ദക്ഷിണ റെയിൽവേ രംഗത്ത് വന്നു. ഭക്ഷണ വിതരണ ഏജൻസിക്ക് 500,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിളമ്പിയ സാമ്പാറിലായിരുന്നു യാത്രക്കാരൻ പ്രാണിയെ കണ്ടെത്തിയത്. മധുരയിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് തൊട്ട് പിന്നാലെ ഇദ്ദേഹം പരാതി നൽകി. തുടർന്ന് റെയിൽവേ അധികൃതർ യാത്രക്കാരനോട് മാപ്പ് ചോദിച്ചു. ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി. പിന്നാലെ ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സിന്റെ നിയന്ത്രണത്തിലുള്ള തിരുനെൽവേലി ബേസ് കിച്ചൺ വിതരണം ചെയ്യുന്ന ഭക്ഷണം ഓൺബോർഡ് മാനേജർ, ചീഫ് കേറ്ററിംഗ് ഇൻസ്പെക്ടർ, ചീഫ് കൊമേഴ്സ്യൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് കൊമേഴ്സ്യൽ മാനേജർ എന്നിവർ പരിശോധിച്ചു. എന്നാൽ കാസറോൾ കണ്ടെയ്നറിന്റെ അടപ്പിൽ ഇത്തരം പ്രാണികളുള്ളതായി കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഭക്ഷണം വിതരണം ചെയ്ത സ്ഥാപനത്തിന് 50,000 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെയോടെ വണ്ടി മധുര വിട്ടയുടൻ ഒരു യാത്രക്കാരന് നൽകിയ പ്രഭാത ഭക്ഷണത്തിനൊപ്പമുള്ള സാമ്പാറിലാണ് ഇത്തരത്തിൽ ചെറു പ്രാണികളെ കണ്ടത്. പരാതിപ്പെട്ടപ്പോൾ അത് ചെറു പ്രാണികൾ അല്ലെങ്കിൽ കീടങ്ങളല്ല, ജീരകമാണ് എന്ന മറുപടിയായിരുന്നു റെയിൽവേ ആദ്യം നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് റെയിൽവേയുടെ ചീഫ് കാറ്ററിംഗ് ഇൻസ്പെക്ടറും ചീഫ് കൊമേഴ്സ്യൽ ഇൻസ്പെക്ടറും നടത്തിയ പരിശോധനയിലായിരുന്നു കീടങ്ങളാണ് ഭക്ഷണത്തിൽ കണ്ടതെന്ന് ഉറപ്പായത്. സാമ്പാർ നിറച്ച പാത്രത്തിന്റെ മൂടിയിലായിരുന്നു കീടങ്ങളുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ നടപടികൾ പിന്നീട് ഉണ്ടാകുമെന്നും റെയിൽവേ അറിയിച്ചു. തീവണ്ടികളിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കർശന നടപടികൾ എടുക്കുമെന്നും റെയിൽവേ അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട്ടിലെ വിരുദുനഗർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപി മാണിക്കൻ ടാഗോർ എത്തി. വന്ദേഭാരതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിൽ പാറ്റയെ കണ്ടെത്തുന്നത് 8 മാസമായി ആവർത്തിക്കപ്പെടുന്ന സംഭവമാണെന്നും കരാറുകാരിൽ നിന്നും കേവലം പിഴ ഈടാക്കുന്നതിന് പകരം കർശന നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു കോൺഗ്രസ് എംപി മാണിക്കൻ ടാഗോറിന്റെ വിമർശനം. പ്രിയ മോദിജി, 8 മാസമായി നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ പാറ്റയും ചെറു ജീവികളെയും ആവർത്തിച്ച് വിളമ്പുന്നതായി സങ്കല്പിച്ചു നോക്കൂ. ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ കേവലം 50,000 രൂപ പിഴ ഈടാക്കിയാൽ മതിയോ? യാത്രക്കാരുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുന്നതിന് കർശനമായ നടപടിയും പരിഷ്കാരവും നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും മാണിക്കൻ ടാഗോർ എക്സിൽ കുറിച്ചു. ചെന്നൈ എഗ്മോർ വന്ദേഭാരതിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്ന് പാറ്റയെ കിട്ടിയതിന്റെ വീഡിയോയും മുമ്പുണ്ടായ സമാന സംഭവങ്ങളുടെ വാർത്താ തലക്കെട്ടുകളും അദ്ദേഹം എക്സിൽ പങ്കുവച്ചിരുന്നു. പ്രീമിയം ട്രെയിനുകളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് നേരത്തെ മാണിക്കൻ ടാഗോർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വന്നതും. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.